വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് റൂട്ടർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഇതൊരു 100% ഇന്ത്യൻ ആപ്പാണ്. ഈ റൂട്ടറിൻ്റെ എയിം എന്ന് പറയുന്നത് ഇന്ത്യൻ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി പ്രൊമോട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു ആപ്പിൽ ഡെയിലി 25 ഡയമണ്ട്സ് ഗിവ് അവേസ് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പേടിഎം ക്യാഷും ഏൺ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് വഴി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 300 ഫ്രീ ആയി ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 200 ലഭിക്കുന്നതാണ്. ഹാഷ്ടാഗ് എ ജെ ഗെയിമിംഗ് സോൺ എന്ന് പ്ലേ സ്റ്റോറിൽ റിവ്യൂ ഇടുന്ന 5 ലക്കി വിന്നേഴ്സിന് 50 പേടിഎം ക്യാഷും ലഭിക്കുന്നതാണ്. സോ ട്രൈ ഇറ്റ് നൗ. അപ്പോൾ എല്ലാ അച്ഛന്മാർക്കും AGS ഗെയിമിംഗ് സോൺ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ പലരും ആവശ്യപ്പെട്ടൊരു വീഡിയോ ആണ്. അതായത് ഗ്ലൂ വാൾ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ ആണ്. എങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്ലൂ വാൾ ഇടാം, അതേപോലെ തന്നെ എങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് സിറ്റപ്പ് ഗ്ലൂ വാൾ പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. സോ ഞാനെങ്ങനെ സിറ്റപ്പ് ഗ്ലൂ വാൾ പഠിച്ചു, അല്ലെങ്കിൽ ഞാനെങ്ങനെ ഇത്ര വേഗത്തിൽ സിറ്റപ്പ് ഗ്ലൂ വാൾ ഇടുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. സോ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ ഫ്രീ ഫയർ എടുക്കുന്ന കൂട്ടുകാരിലേക്ക് കൂടി മാക്സിമം ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് തന്നെ ബെല്ലൈക്കൺ കൂടി ഓൺ ആക്കി ഓൾ എന്നുള്ള ഓപ്ഷനിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഞാൻ അയക്കുന്ന ഇതേപോലെ തന്നെ ഫ്രീ ഫയർ റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്നും രാത്രി ലൈവ് ഇടുന്നുണ്ട്. സോ കുറേ പേർക്ക് നോട്ടിഫിക്കേഷനൊന്നും പോകുന്നില്ല. സോ എല്ലാവരും മാക്സിമം രാത്രി ലൈവിൽ ജോയിൻ ചെയ്യാൻ നോക്കുക. ലൈവിൽ ടീം കോഡൊക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്കും ലൈവിൽ ഞങ്ങളുടെ കൂടെ കളിക്കാവുന്നതാണ്. സോ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഗ്ലൂ വാൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് പറഞ്ഞു തരുന്നത്. എങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്ലൂ വാൾ ഇടാമെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. സോ മാക്സിമം വീഡിയോ മുഴുവനായി കാണാൻ നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പിലോട്ട് നോക്കാം. സോ മെയിനായിട്ട് നിങ്ങൾ ഗ്ലൂ വാൾ പെട്ടെന്ന് ഇടാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അതായത് നിങ്ങൾ ആദ്യം ഇതേപോലെ ഗ്ലൂ ഇടാൻ പഠിക്കുക. അതായത് നിങ്ങൾ മുകളിലോട്ട് ഫയർ ചെയ്ത് പെട്ടെന്ന് നമ്മുടെ ലെഫ്റ്റ് വിരല് കൊണ്ട് ആ ഒരു ഗ്ലൂ വാളിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഫയർ ബട്ടൺ താഴോട്ട് തന്നെ ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് ഫയർ ബട്ടൺ യൂസ് ചെയ്യാമെന്നാണ്. ഇവിടെ നിങ്ങൾക്ക് ഞാൻ സ്ലോ മോഷൻ കാണിച്ചു തരുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു റൈറ്റ് ഫയർ ബട്ടൺ മുകളിലോട്ട് പൊക്കുക. എന്നിട്ട് ആ ഒരു ലെഫ്റ്റ് ഫയർ കൈകൊണ്ട് ആ ഒരു ഗ്ലൂ വാളിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു റൈറ്റ് ഫയർ ബട്ടൺ താഴോട്ട് തന്നെ ഡ്രാഗ് ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്ലൂ ഇടാൻ സാധിക്കുന്നതാണ്. സോ മാക്സിമം ഈ ഒരു ട്രിക്ക് ആദ്യം തന്നെ നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യുക. ഒറ്റ ദിവസം കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാനാവില്ല. സോ എന്താ പറയുക, ഞാൻ തന്നെ ഈ ഒരു സിറ്റപ്പ് ഗ്ലൂ വാൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 2 എടുത്തിട്ടുണ്ട്. സോ മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഫയർ ബട്ടൺ മുകളിലോട്ട് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് ഡ്രാഗ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇടത് കൈ കൊണ്ട് ഇടത് വിരല് കൊണ്ട് ആ ഒരു ഗ്ലൂ വാളിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ റൈറ്റ് ഫയർ ബട്ടൺ താഴോട്ട് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ഫയർ ബട്ടൺ അല്ലെങ്കിൽ റൈറ്റ് ഫയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഗ്ലൂ വാൾ ഇടാവുന്നതാണ്. ഓക്കെ, പിന്നെ അതേപോലെ നിങ്ങൾ മെയിനായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ സെൻസിറ്റിവിറ്റിയാണ്. സോ പെട്ടെന്ന് ഗ്ലൂ വാൾ ഇടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ ഒരു ജനറൽ എന്ന് പറയുന്ന സെൻസിറ്റിവിറ്റി ഒരു 90 മുകളിലെങ്കിലും മിനിമം വെക്കാൻ നോക്കുക. അപ്പോൾ അതിന് കാരണമെന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ട്രിക്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെൻസിറ്റിവിറ്റി നല്ല രീതിക്ക് ഹൈ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് മുകളിലോട്ടും താഴോട്ടും ഡ്രാഗ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു ജനറൽ എന്ന് പറയുന്ന സെൻസിറ്റിവിറ്റി മാക്സിമം ഹൈ ആക്കാൻ നോക്കുക. ഓക്കെ, ഒരു 90 to 100 ഇടയ്ക്ക് വെക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു മുകളിലോട്ട് ഫയർ ചെയ്ത് താഴോട്ട് തന്നെ ഡ്രാഗ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്ലൂ ഇടാവുന്നതാണ്. അടുത്തതായി ഞാനെങ്ങനെ ഇത്രയും പെട്ടെന്ന് സിറ്റപ്പ് ഗ്ലൂ വാൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാനെങ്ങനെ സിറ്റപ്പ് ഗ്ലൂ വാൾ പഠിച്ചു എന്നുള്ളത് പറഞ്ഞുതരാം. സോ നിങ്ങൾ യൂട്യൂബിൽ സിറ്റപ്പ് ഗ്ലൂ വാളിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ വീഡിയോസ് കാണാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ ഈ ഒരു ക്രോച്ച് ബട്ടൺ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോയി വെക്കുന്ന പോലത്തെ കുറേ വീഡിയോസ് കാണാൻ കഴിയുന്നതാണ്. പക്ഷേ ഞാനെങ്ങനെ എൻ്റെ ഒരു HUD പോലും മാറ്റാതെ, അതായത് ക്രോച്ച് ബട്ടൻ്റെ പൊസിഷൻ ഒന്നും മാറ്റാതെ ഇത്രയും പെട്ടെന്ന് സിറ്റപ്പ് ഗ്ലൂ വാൾ ഇടുന്നുള്ളത് പറഞ്ഞുതരാം. സോ ഇതിനും മെയിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ സെൻസിറ്റിവിറ്റി 100 വെക്കുക. പിന്നെയുള്ളതെന്ന് പറയുന്നത് എന്താ പറയുക, പ്രാക്ടീസാണ്. ഓക്കെ, അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും ഇതേപോലെ നിങ്ങളെപ്പോലെ തന്നെ സിറ്റപ്പ് ഗ്ലൂ വാൾ ഇടാനൊന്നും കഴിയാത്തൊരു പ്ലെയർ ആയിരുന്നു. പിന്നെ ഇതേപോലെ യൂട്യൂബിലും മറ്റും എന്താ പറയുക, മോണ്ടേജസ് ഇടുന്ന കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് കണ്ട് കസ്റ്റം റൂംസ് കളിച്ച് ഇപ്പോൾ എന്താ പറയുക, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ ഒരു ഞാൻ ഫസ്റ്റ് ട്രിക്ക് പറഞ്ഞില്ലേ, ആ ഒരു ഫസ്റ്റ് ട്രിക്ക് യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മുടെ വിരലിൽ ആ ഒരു ക്രോച്ച് ബട്ടൺ തന്നെ ക്ലിക്കാവും. സോ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. സോ കീപ് പ്രാക്ടീസിങ്. ഓക്കെ, അതായത് നമ്മൾ ആ ഒരു ഫസ്റ്റ് ട്രിക്ക്, അതായത് മുകളിലോട്ട് ഫയർ ചെയ്ത് ഗ്ലൂ എടുത്ത് താഴോട്ട് ഡ്രാഗ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ക്രോച്ച് ബട്ടണിലോട്ട് പോകും, നമ്മുടെ വിരൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ക്രോച്ച് ബട്ടണിൽ ചെന്ന് ക്ലിക്കാവും. സോ
അതിന് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഈ പ്രാക്ടീസിങ്. സോ നിങ്ങൾ കസ്റ്റം റൂം കളിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാഷ് സ്കോഡ് ക്ലാസിക് കളിക്കുന്ന ടൈമിലൊക്കെ ഇതേപോലെ വെറുതെ ഗ്ലൂ എടുത്തിട്ട് ജസ്റ്റ് സിറ്റപ്പ് ഗ്ലൂ ആൾ ചെയ്ത് നോക്കുക. ഈ ഒരു സിറ്റപ്പ് ഗ്ലൂ ആൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്ലൂ ആളെ ഏറ്റവും അടുത്ത് കൊണ്ടുവന്നിടാൻ നോക്കുക. അതായത് ക്രൗച്ച് ചെയ്തതിന് ശേഷം മാത്രം ഗ്ലൂ ഇടുക, അല്ലാതെ ഗ്ലൂ ഇട്ടതിന് ശേഷം ക്രൗച്ച് ചെയ്തിട്ട് യാതൊരുവിധ ഗുണവുമില്ല. സോ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഞാൻ ഏകദേശം 2-3 ആഴ്ച എടുത്ത് ഒരു സിറ്റപ്പ് ഗ്ലൂ ആൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. സോ കീപ് പ്രാക്ടീസിങ് ടിൽ യു സക്സീഡ്. സോ അടുത്തതായി എങ്ങനെ കുറേ ഗ്ലൂ ആൾസ് അറ്റേ ടൈം ഇടാമെന്നുള്ളത് പറഞ്ഞുതരാം. അതേപോലെ തന്നെ എങ്ങനെ തിരിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ 360 ഡിഗ്രി ഗ്ലൂ ആൾ ഇടാമെന്നുള്ളത് പറഞ്ഞുതരാം. സോ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, നിങ്ങളുടെ ലെഫ്റ്റ് ഫയർ ബട്ടൺ ഓൾവേസ് ഓൺ ആക്കിയിടുക, എന്നിട്ട് നിങ്ങളുടെ ഇടത് വിരലുകൊണ്ട് ഗ്ലൂ ആൾ ക്ലിക്ക് ചെയ്ത ശേഷം വലത്തെ വിരലുകൊണ്ട് സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിലാണ് വേണ്ടതെങ്കിൽ ആ ഒരു ഡയറക്ഷനിലോട്ട് സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ലെഫ്റ്റ് ഫയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. സോ നിങ്ങളുടെ നേരെ ഒരു സ്കോഡ് റഷ് ചെയ്ത് വരുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ടൈമിലൊക്കെ തിരിഞ്ഞുകൊണ്ടും ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാവുന്നതാണ്. സോ ഇത് ഏറ്റവും യൂസ്ഫുൾ ആവുക എന്ന് പറയുന്നത് കസ്റ്റം റൂംസിലാണ്. അൺലിമിറ്റഡ് ആമോ ഉള്ള കസ്റ്റം റൂംസിലാവും ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക. സോ ഇതെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം. അടുത്തതായി എങ്ങനെ നിങ്ങൾ കസ്റ്റം റൂമൊക്കെ കളിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഡാമേജ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചുറ്റും ഗ്ലൂ ഇട്ട് പെട്ടെന്ന് കവർ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. സോ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, നിങ്ങൾ ഈ ഒരു ഗ്ലൂ വാളിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സ്ക്രീൻ ഏറ്റവും താഴോട്ടാക്കുക, ഏറ്റവും നിങ്ങളുടെ അടുത്തോട്ടാക്കുക. ആക്കിയതിന് ശേഷം നിങ്ങൾ ആ ഒരു റൈറ്റ് ഫയർ ബട്ടൺ നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിലോട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു ഡയറക്ഷനിലോട്ട് വെറും 3 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് നീക്കി കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റും ഗ്ലൂ ഇട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അവിടുന്ന് ഹീല് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. സോ ആ ഒരു ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിലൂടെയാണ് പുറത്തോട്ട് പോകേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു 2-3 ഗ്ലൂ ആൾ കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ ഡയറക്ഷനിൽ ഓപ്പൺ ആയി കിട്ടുന്നതാണ്. സോ ഇത്രയും സിമ്പിളാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ഗെയിമിൽ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് അത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾക്കത് റെഡി ആവുന്നതുവരെ മാക്സിമം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ച് എന്നുള്ള ഫ്രീ ഫയർ എടുക്കുന്ന മറ്റു കൂട്ടുകാരിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. സോ ഇതുപോലത്തെ മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ എവർക്കും ഗുഡ് ബൈ. ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. Shadows in my room, can't take back the love that I gave you. It's to the point where love that I hate you, and I cannot taste you. I must replace you. I see you standing on. I thought you were the one listening to my heart instead of my head. You find another one, but I am the better one. I won't let you forget me. Forget me. Thank you.